ഹായ്, ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ്. അമ്മയാകുക എന്നുള്ളത് ഏതൊരു സ്ത്രീക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഒത്തിരിയേറെ വിഷമമുണ്ടാക്കാം. വയറൊക്കെ ചാടി അമിത വണ്ണമൊക്കെ വെച്ച് നിങ്ങൾ ഷേപ്പ്ലെസ്സായി മാറുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതിനൊരു പ്രതിവിധിയുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക. ഇതിൻ്റെ അവസാനം സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും വയറ് കുറയ്ക്കാൻ വളരെ എളുപ്പമുള്ള ഒരു വഴി കൂടി ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ആദ്യമായി കാണാൻ പോകുന്നത് ഫുഡ് ആൻഡ് ലെഗ് എക്സസൈസാണ്. അതിന് മുൻപ് ഏതൊരു എക്സസൈസും ചെയ്യുന്നതിന് മുൻപായി നമ്മൾ പൊതുവായി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാം. ആദ്യം തന്നെ തുറസായ നല്ല കാറ്റും വെളിച്ചവുമുള്ള ഒരു സ്ഥലം ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കുക. രണ്ടാമതായി നിങ്ങളുടെ ബ്ലാഡർ ബൗൾ എംപ്റ്റി ചെയ്യുക. അമിതമായി ഭക്ഷണം കഴിച്ച് നിറവയറോടുകൂടി എക്സസൈസ് ചെയ്യാതിരിക്കുക. എംപ്റ്റി സ്റ്റൊമക്കാണ് എപ്പോഴും എക്സസൈസിന് നല്ലതെന്ന കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നമുക്ക് ഫുഡ് ആൻഡ് ലെഗ് എക്സസൈസ് കാണാം. ഇത് പ്രസവം കഴിഞ്ഞ് ആദ്യ ദിവസം തന്നെ നമ്മൾക്ക് ചെയ്തു തുടങ്ങാവുന്ന വളരെ എളുപ്പമുള്ള ഒരു എക്സസൈസാണ്. ഇതോടൊപ്പം ഇതിൻ്റെ ഗുണങ്ങളും കൂടി ഞാൻ പറയാം. നമുക്ക് സാധാരണയായി ഗർഭിണികളിൽ കാണുന്ന ഒരു പ്രോബ്ലമാണ് മസിൽ ക്രാംസ്, അഥവാ മസിൽ കയറുന്നത്. അതുപോലെ തന്നെ പലരിലും പ്രസവശേഷവും ഗർഭകാലത്തും അമിതമായ നീരും, ദാറ്റ് ഈസ് സ്വെല്ലിങ് ഓഫ് ദ ലെഗ്സ്, അതുപോലെ തന്നെ വരിക്കോസ് വെയിൻ, ചിലരിൽ രക്തം കട്ടുപിടിക്കുക എന്നിവ കാണാം. ഇവയെല്ലാം ഒരു പരിധിവരെ തടയുന്നതിന് ഈ ഫുഡ് ആൻഡ് ലെഗ് എക്സസൈസ് നമ്മളെ സഹായിക്കുന്നു. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മളിപ്പോൾ കാണാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾ കംഫർട്ടബിളായി ഒരു ചെയറിലോ എവിടെയെങ്കിലും ഇരിക്കുക. അതിനുശേഷം കാലുകൾ, ഒരു കാൽ ഉള്ളിലേക്ക്, കാലിൻ്റെ ആങ്കിൾ ജോയിൻ്റ് ഉള്ളിലേക്ക് നന്നായിട്ട് കൺട്രാക്റ്റ് ചെയ്യുക. ഈ കാണിക്കുന്നത് പോലെ ഉള്ളിലേക്ക് നന്നായി എത്രമാത്രം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമോ അത്രമാത്രം ചെയ്യുക. അതുപോലെ തന്നെ അത് പുറത്തേക്കും എത്രമാത്രം നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെച്ച് ചെയ്യുക. ഇത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇത് സെയിം മറ്റേ കാലിലും വീണ്ടും ചെയ്യുക. ഉള്ളിലേക്ക് കൺട്രാക്റ്റ് ചെയ്യുക, താഴേക്ക് കൊണ്ടുവരിക, ഇതുപോലെ 10 പ്രാവശ്യം ആവർത്തിക്കുക. അതിനുശേഷം ഇരു കാലുകളും വട്ടത്തിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇതും 20 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 2-3 പ്രാവശ്യം ഈ എക്സസൈസ്, ആദ്യത്തെ 10 സെറ്റും രണ്ടാമത്തെ 20 സെറ്റും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് മൂലം ഞാൻ മുമ്പ് പറഞ്ഞ എല്ലാ ഗുണങ്ങളും ഉണ്ടാവുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് അബ്ഡോമിനൽ എക്സസൈസാണ്. ഇതുപോലെ കട്ടിയുള്ള ഒരു പ്രതലത്തിൽ ഫ്ലാറ്റായി കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ മുട്ടുകൾ മടക്കി, ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങളുടെ മുട്ടുകൾ മടക്കി പാദം ഫ്ലോറിനോട് ചേർത്ത് വയ്ക്കുക. കൈകൾ ശരീരത്തിൻ്റെ ഇരുവശത്തുമായി ചേർത്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ രണ്ട് കാലുകളും മുട്ടുകൾ ചേർത്ത് വെച്ച് സാവകാശം ഒരു സൈഡിലേക്ക് കൊണ്ടുവരിക. ഇതുപോലെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര ഒരു സൈഡിലേക്ക്, അപ്പുറത്തെ സൈഡ് തറയിൽ മുട്ടാൻ സാധിക്കുമെങ്കിൽ അത്രമാത്രം ചെയ്യുക. വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വരിക. അതുപോലെ മറുവശത്തേക്കും ചെയ്യുക. ഇതുപോലെ വീണ്ടും പൂർവ്വസ്ഥിതിയിൽ വരിക. ഈ എക്സസൈസ് 10 പ്രാവശ്യം ദിവസം ചെയ്യുക. ഇതുമൂലം നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസ് സ്ട്രെങ്തൻ ആകുകയും നിങ്ങളുടെ ബാക്ക് മസിൽസ് സ്ട്രോങ് ആയി നിങ്ങൾക്ക് ബാക്ക് പെയിൻ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും സാധിക്കും. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് പെൽവിക് ടിൽറ്റിംഗ് എന്നുള്ള എക്സസൈസാണ്. ഇതുപോലെ തന്നെ നേരെ കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ ഒരു കൈ നിങ്ങളുടെ ബാക്ക് ആർച്ചിൻ്റെ അടിയിൽ വയ്ക്കുക. നിങ്ങൾ നേരെ കിടക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ നടുവിനും ബട്ടക്സിനും ഇടയിലായി ഒരു സ്പേസ് ഉണ്ടാകും. ആ സ്പേസിൽ നിങ്ങളുടെ കൈ വയ്ക്കുക. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ കൈ വയ്ക്കുക. അതിനുശേഷം ആ കയ്യിൽ പ്രഷർ വരുന്നത് വരെ നിങ്ങളുടെ വയർ താഴോട്ട് പ്രസ് ചെയ്യുക. താഴെ വെച്ചിട്ടുള്ള കയ്യിൽ നന്നായി പ്രഷർ വരുന്നവരെ നിങ്ങളുടെ വയറ് താഴോട്ട് പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് 10 പ്രാവശ്യം ഈ പ്രസ് ചെയ്യുന്നത് റിപ്പീറ്റ് ചെയ്യുക. ഒന്ന് ചെയ്ത് റിലീസ് ചെയ്ത് 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇതുമൂലം നിങ്ങളുടെ അബ്ഡോമിനൽ മസിൽസിന് നല്ല സ്ട്രെങ്ത് ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ വയർ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഇതുമൂലം കഴിയുന്നതാണ്. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നത് ഹിപ്പ് ഹിച്ചിങ് എന്നുള്ള എക്സസൈസാണ്. ഇതുപോലെ തന്നെ ഫ്ലാറ്റായി കിടക്കുക. അതിനുശേഷം
ഒരു കാൽ മുകളിലേക്ക് ചുരുക്കി ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്ക് കാണാവുന്നതാണ്, ഇവിടെ കാൽ ഒരു കാലിൻ്റെ നീളം കുറയുന്നത് പോലെ നിങ്ങൾക്ക് കാണാം. ആ ഹിപ്പിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഒരു കാലിൻ്റെ നീളം കുറയ്ക്കുക. ഓക്കെ, അതിനുശേഷം അപ്പുറത്തെ കാലിലും ഇതേ സെയിം മൂവ്മെൻറ്റ് റിപ്പീറ്റ് ചെയ്യുക. നോക്കുക, ആ കാൽ മുകളിലേക്ക് വരുന്നത് പോലെ. ഈ എക്സസൈസും നിങ്ങൾ 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇതാണ് ഹിപ്പ് ഹിച്ചിങ് എക്സസൈസ്. ഇത് നിങ്ങളുടെ ബാക്ക് മസിൽസിനും സൈഡ് മസിൽസിനും വേണ്ടത്ര സ്ട്രെങ്ത് കൊടുക്കുകയും നിങ്ങളുടെ ബാക്ക് പെയിൻ കുറയ്ക്കുകയും നിങ്ങളുടെ ശരീരത്തിന് ഷേപ്പ് ഉണ്ടാകാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമ്മൾ കാണാൻ പോകുന്നതാണ് കേളപ്പ്. മുട്ടുമടക്കി കാൽ കുത്തിവയ്ക്കുക. മുട്ടുകൾ മടക്കി കാൽപാദം തറയിൽ കുത്തിവയ്ക്കുക. അതിനുശേഷം കൈ സൈഡിൽ വെച്ച് തല മുകളിലേക്ക് പൊക്കി, നിങ്ങൾക്ക് സാധിക്കുന്നത്ര പൊക്കി 5 വരെ കൗണ്ട് ചെയ്യുക. അതിനുശേഷം സ്ലോ ആയി താഴേക്ക് വരിക. ഓക്കെ, ഇത് നിങ്ങളുടെ അബ്ഡോമൽ മസിൽസിന് മാക്സിമം സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു എക്സസൈസ് ആണ്. വയറ് കുറയുന്നതിന് ഇത് നിങ്ങളെ സഹായിക്കുന്നു. ഇതും 10 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗർഭിണികൾക്ക് മാത്രമല്ല, പ്രസവശേഷം മാത്രമല്ല, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും വയറ് കുറയ്ക്കാൻ വേണ്ടി എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു എക്സസൈസാണ്. ഇതുമൂലം നിങ്ങളിത് ഡെയിലി ചെയ്താൽ വയറ് കുറയുമെന്നുള്ളത് 100% ഉറപ്പുള്ള കാര്യമാണ്. നമുക്ക് ഈ എക്സസൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം കമിഴ്ന്ന് കിടക്കുക. അതിനുശേഷം നിങ്ങളുടെ കാലിൻ്റെ തള്ള വിരലിലും, അതായത് ഗ്രേറ്റ് ടോയിലും വീഡിയോയിൽ കാണുന്നത് പോലെ കൈമുട്ടിലും കുത്തി എഴുന്നേൽക്കുക. നിങ്ങളുടെ ബോഡിയുടെ വെയ്റ്റ് പൂർണ്ണമായും ഈ കൈമുട്ടിലും തള്ള വിരലിലേക്കും കൊടുക്കുക. അതിനുശേഷം ബോഡി സ്ട്രെയ്റ്റൻ ചെയ്ത് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ 20 വരെ കൗണ്ട് ചെയ്യുന്നത് വരെ ശ്വാസം പിടിച്ച് നിൽക്കുക. അതിനുശേഷം സാവകാശം റിലീസ് ചെയ്ത് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. ഈ എക്സസൈസ് കുറഞ്ഞത് 10 പ്രാവശ്യമെങ്കിലും ദിവസവും രാവിലെ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ വയറ് കുറയുന്നതായിരിക്കും. ഇന്ന് നമ്മൾ അവസാനമായി കാണാൻ പോകുന്നത് കീഗിൽസ് എക്സസൈസ് അഥവാ പെൽവിക് ഫ്ലോർ എക്സസൈസ് എന്നുള്ളതാണ്. ഇത് നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് ഉള്ളിലേക്ക് വലിച്ച് കൺട്രാക്ട് ചെയ്ത് പിടിക്കുക. ഈ കൺട്രാക്ഷൻ 5 വരെ എണ്ണുന്ന സമയത്തോളം, അതായത് ഒരു 5 സെക്കൻഡ് സമയം ഹോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ 5 വരെ എണ്ണുന്ന സമയം കൊണ്ട് സ്ലോലി ഈ കൺട്രാക്ഷൻ റിലീസ് ചെയ്യുക. എങ്ങനെയാണ് കൺട്രാക്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യൂറിൻ പാസ് ചെയ്യുന്നതിൻ്റെ ഇൻ ബിറ്റ്വീൻ യൂറിനറി ഫ്ലോ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ കൺട്രാക്ട് ചെയ്യുന്നത്, ആ സെയിം വേയിൽ തന്നെയാണ് നിങ്ങൾ കൺട്രാക്ട് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് ഇതേപോലെ ദിവസം 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഒരു സമയം 10 പ്രാവശ്യമെങ്കിലും ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ നടക്കുകയോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 40 വയസ്സിന് ശേഷം സ്ത്രീകളിൽ സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് യൂട്രൈൻ പ്രൊലാപ്സ് അഥവാ ഗർഭപാത്രം താഴേക്ക് വരുന്നത്. അതുപോലെ തന്നെ പ്രായമായ സ്ത്രീകളിൽ ചിരിക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുകയോ ശക്തമായി ചുമക്കുകയോ എല്ലാം ചെയ്യുമ്പോൾ യൂറിൻ അറിയാതെ പാസ് ചെയ്ത് പോകാം. ഈ 2 പ്രോബ്ലത്തിനും വളരെ നല്ലൊരു പ്രതിവിധിയാണ് ഈ പെൽവിക് ഫ്ലോർ എക്സസൈസ് ഓർ കീഗിൾസ് എക്സസൈസ്. അതുപോലെ തന്നെ നിങ്ങളുടെ പെൽവിക് ഫ്ലോർ മസിൽസ് കൂടുതൽ സ്ട്രെങ്തൻ ആകുമ്പോൾ അത് നിങ്ങളുടെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കൂട്ടുകയും ചെയ്യും. അപ്പോൾ സുന്ദരികളാകാനുള്ള കുറേ വഴികൾ നമ്മൾ ഇന്ന് കണ്ടു. ഇന്ന് തന്നെ നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് തുടങ്ങുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഫ്യൂച്ചർ വീഡിയോസിന് വേണ്ടി പ്രസ് ചെയ്യുക. അടുത്തു തന്നെ ഗർഭിണികൾക്ക് വേണ്ടിയുള്ള മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമ്മൾ കാണുന്നതായിരിക്കും. ബൈ ബൈ.